ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എബ്രായ ലേഖനം 11:13 നോക്ക് വായിച്ച് കേൾക്കാം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇവരെല്ലാവരും വിശ്വാസവീരന്മാരായ പരിശുദ്ധ പിതാക്കന്മാരെല്ലാവരും അവർ വിശ്വാസത്തിൽ മരിച്ചു. ജീവിച്ചത് എത്ര കാലമെന്നുള്ളതല്ല, ജീവിച്ച കാലം പൂർത്തീകരിച്ച് ജീവിത അന്ത്യത്തെ അഭിമുഖീകരിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയുടെ ഉരകല്ല്. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിനേക്കാൾ എത്രയോ പ്രധാനമാണ് നാം ജീവിച്ച കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളത്. എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്, അതിനെ മാത്രം അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിതാന്ത്യം കുറിക്കുന്നത്. ഇവിടെ അബ്രഹാമിൻ്റെയും മറ്റ് പൂർവ്വ പിതാക്കന്മാരുടെയും കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഉൽപ്പത്തി പുസ്തകം 25 നാം കാണുന്നത്, അതിൻ്റെ ആദ്യ ഖണ്ഡികയിൽ നാം കാണുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള ഇസ്ഹാക്കിൻ്റെ വിവാഹം, സാറയുടെ മരണം, ഇതെല്ലാം കഴിഞ്ഞുള്ള ജീവിതത്തിൻ്റെ പല ഗതികളാണ്, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളാണ് നാം കാണുന്നത്. പല ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയി അബ്രഹാം ജീവിത അന്ത്യത്തിലേക്ക് വരികയാണ്. ഉൽപ്പത്തി പുസ്തകം
25 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ നാം വായിക്കും, അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. നല്ല വാർദ്ധക്യത്തിൽ അബ്രഹാം മരിച്ചു, വയോധികനായി ജീവിതം പൂർത്തീകരിച്ച് മരിച്ചു. നല്ല പ്രായത്തിൽ 175 വയസ്സിൽ അബ്രഹാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. നീണ്ട ഒരു കാലഘട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായും കാലിടറിയ കാലങ്ങളുണ്ട്. പല രംഗങ്ങളിൽ വീഴ്ചകൾ വന്നുപോയി, വിശ്വാസത്തിൽ വ്യതിചലനങ്ങൾ സംഭവിച്ചു പോയി, ജീവിതത്തിൽ പരാജയങ്ങൾ ചിലതെല്ലാം വന്നുപോയി. പക്ഷേ ആ പരാജയങ്ങളിൽ നിന്നെല്ലാം ദൈവം അബ്രഹാമിനെ ഉയർത്തി ഉദ്ധരിച്ച് യഥാസ്ഥാനപ്പെടുത്തി ജയിപ്പിച്ച് ദൈവം നയിച്ചുകൊണ്ടിരുന്നു, ദൈവം നടത്തിക്കൊണ്ടിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതാവസാനത്തിലേക്ക് സമാധാനത്തോടെ എത്തിച്ചേരുവാൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതത്തിലും നമുക്ക് പരാജയങ്ങൾ വന്നിട്ടുണ്ട്, പല പല കേടുകൾ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് പോരായ്മകൾ വന്നിട്ടുണ്ട്, നമുക്ക് ക്ഷീണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആരും കുറ്റവിമുക്തരല്ല. ആർക്കും ഞാനെല്ലാം ശരിയായി നിന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല. തീർച്ചയായും നമുക്ക് പല പോരായ്മകളും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ സ്നേഹവാനായ ദൈവം നമ്മെ അളവറ്റ വാത്സല്യപൂർവം പരിപാലിക്കുന്നവനായ ദൈവം നമ്മെ ഇത്രയും കാലം നയിച്ചു നടത്തി നമ്മെ ജീവിതത്തിൻ്റെ ഒരു ശോഭന കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മെ എത്തിക്കുകയാണ്. നാം എല്ലാവരും, ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ ലഭിച്ചവരാണ്, ദൈവത്തിൻ്റെ സ്നേഹം ലഭിച്ചവരാണ് എന്ന് നാം മനസ്സിലാക്കുക. ദൈവം സ്നേഹിക്കുന്ന ജനം. തീർച്ചയായും നമുക്ക് പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, മനസ്സിനെ അലട്ടുന്നതായ പല യാതനകൾ വന്നിട്ടുണ്ട്, ദുരിതങ്ങൾ ഏറെയേറെ നമുക്ക് വന്നിട്ടുണ്ട്, ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ നമ്മെ തുറച്ചു നോക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്, നമ്മുടെ പലരുടെയും മനസ്സ് പുകഞ്ഞിട്ടുണ്ട്, ഹൃദയം നീറിയിട്ടുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ നൈരാശ്യം വന്നവരും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. ഒരിക്കൽ ലണ്ടൻ നഗരത്തിൽ ഒരു ദിവസം വൈകുന്നേര സമയം ഒരാൾ അയാളുടെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് അദ്ദേഹം റോഡിലെത്തി ഒരു കുതിരവണ്ടി കാത്തു നിൽക്കുകയാണ്, വാടക വണ്ടി. എന്നാൽ പഴയ കാലത്ത് കുതിരവണ്ടിയാണ്, ആളുകൾക്ക് ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് പോകാനായിട്ട് കുതിരവണ്ടി. വന്ന വണ്ടി കൈ കാണിച്ചു നിർത്തി, അതിൽ കയറി പറഞ്ഞു, തേംസ് നദിയുടെ തീരത്തേക്ക് പോകുക. അദ്ദേഹത്തിൻ്റെ മുഖം വളരെ ക്ഷീണിതമാണ്, വളരെ ചിന്താപരവശനാണ്, അദ്ദേഹം വളരെ മ്ലാനവദനാണ്. ഈ കുതിര വണ്ടി ഓടിക്കുന്നയാളൊന്നും ശ്രദ്ധിച്ചില്ല, ഓടിച്ചു. കുറച്ചും കഴിഞ്ഞപ്പോൾ കട്ടി കൂരിട്ട് പോലത്തെ മൂടൽ മഞ്ഞ്, കനത്ത മൂടൽ മഞ്ഞ്, വഴി തിരിച്ചറിയാൻ വയ്യാതായി. ആ കുതിരവണ്ടിക്കാരൻ കുറേ നേരം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയി. അങ്ങ് പല പല തെരുവുകൾ ഇങ്ങനെ ഓടിച്ച് നടന്നു, തേംസ് നദീതീരത്തെത്തുന്നില്ല. നദീതീരത്തെത്തുന്നില്ല, വണ്ടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ പല വഴികൾ നോക്കി നോക്കി നടന്നു, തേംസ് നദീതീരത്തേക്ക് എത്താൻ പറ്റുന്നില്ല. ലണ്ടൻ നഗരത്തിൽ നല്ല പരിചയമുള്ള വണ്ടിക്കാരനാണ്, പക്ഷേ അദ്ദേഹത്തിന് മൂടൽമഞ്ഞ് കാരണം വഴി തിരിച്ചറിയാൻ പറ്റുന്നില്ല. എവിടെയെല്ലാമോ ഒക്കെ വണ്ടി ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഒരു ഭാഗത്ത് വന്നു. വണ്ടിക്കാരൻ പറഞ്ഞു, എനിക്ക് സ്ഥലം പിടികിട്ടുന്നില്ല, ഇപ്പോൾ എവിടെയാണ് ഞാൻ വന്നതെന്നും എനിക്കറിയാൻ പറ്റുന്നില്ല, നിങ്ങളിവിടെ ഇറങ്ങിക്കോ, എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ഇറക്കി വിട്ടു. ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല ഇത് സ്ഥലം ഏതാണെന്ന്. അദ്ദേഹം ആ മൂടൽ മഞ്ഞിൽ കൂടി തപ്പി തപ്പി നടന്നു, എവിടെയോ ഒരു ഭാഗത്ത് തൊട്ടു. തൊട്ടപ്പോൾ ഒരു കുതിരയുടെ മുഖം പോലത്തെ ആകൃതിയുള്ള ഭാഗത്താണ് തൊട്ടത്. പെട്ടെന്ന് അദ്ദേഹം ഓർത്തു, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റിങ്കിൽ ഒരു കുതിരയുടെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ എത്തിയിരിക്കുന്നു, വീടിൻ്റെ ഗേറ്റിങ്ങിൽ തന്നെ എത്തിയിരിക്കുന്നു. ഇദ്ദേഹം ഏങ്ങലടിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് ചെന്ന് കയറി. അദ്ദേഹം ഓർത്തു, എൻ്റെ ദൈവമേ, ഞാൻ മരിക്കാനായിട്ട് പുറപ്പെട്ടു, നദിയിൽ ചാടി ജീവിതം അവസാനിപ്പിക്കാൻ പുറപ്പെട്ടു, നിരാശയോടെ ജീവിതം തീർക്കാൻ പുറപ്പെട്ടതാണ് എൻ്റെ ദൈവമേ. പക്ഷേ ഞാൻ മരിക്കാൻ ദൈവമേ നീ അനുവദിച്ചില്ല. ഈ കനത്ത മൂടൽമഞ്ഞ് കാരണം ഞാനിതാ ചുറ്റിത്തിരിഞ്ഞ് അവസാനം ഇവിടെ എത്തി. എൻ്റെ കർത്താവെ, എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതെന്തൊരു സ്നേഹം! ഞാൻ എന്തിനാണ് മരിക്കാൻ ശ്രമിച്ചത്? എനിക്കിനിയും ജീവിതത്തിന് ഇനിയും ഒരു നല്ല കാലം കിട്ടുമോ? അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹം ബൈബിൾ എടുത്തു, വായിക്കാൻ തുടങ്ങി. തിരുവചനത്തിൽ ചില ഭാഗങ്ങൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം ആദ്യത്തെ ഭാഗം അദ്ദേഹം വായിച്ചു. അദ്ദേഹം ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം ആദ്യ ഭാഗം വായിച്ച് കേൾക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് യേശുക്രിസ്തു പറയുന്നതായ വാക്കുകൾ, അവസാനമായി തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുന്നതായ വാക്കുകൾ, ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറയുന്ന വാക്കുകൾ, അദ്ദേഹം ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ആ തിരുവചനം മുത്തിക്കൊണ്ട് അദ്ദേഹം മുട്ടുമേലിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു. തുടർന്ന് അദ്ദേഹം ഇങ്ങനെ എഴുതി. ആ എഴുതിയത് അത് വിശ്രുതമായൊരു കവിതയാണ്. ഇത് ആളാരാണ് നിങ്ങൾക്കറിയാമോ? ഇംഗ്ലീഷ് സാഹിത്യത്തിലെ സുപ്രസിദ്ധനായ വില്യം കൂപ്പർ എന്ന് പറയുന്ന കവിയാണ്. വില്യം കൂപ്പറിനെ കുറിച്ച് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്നവർക്ക് പലർക്കും അറിയാം. അദ്ദേഹം എഴുതിയ കവിതയുടെ 4 ലൈനുകൾ ഞാനിപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. God moves in mysterious ways, His wonders to perform. He plants His footsteps in the sea and rides on the storm. God moves in mysterious ways, നിഗൂഢമായ വഴികളിലൂടെ ദൈവം ചലിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിന്? His wonders to perform, His wonders, അവൻ്റെ അത്ഭുതങ്ങൾ നിവർത്തിക്കുവാൻ, അവൻ്റെ അത്ഭുതങ്ങൾ നിറവേറ്റുവാൻ, അവൻ്റെ അത്ഭുതങ്ങൾ നിർവഹിക്കുവാൻ. ടു പെർഫോം ഹിസ് വണ്ടേഴ്സ്, ഗോഡ് മൂവ്സ് ഇൻ മിസ്റ്റീരിയസ് വേയ്സ് ഹിസ് വണ്ടേഴ്സ് ടു പെർഫോം. ഹീ പ്ലാൻസ് ഹിസ് ഫുട് സ്റ്റെപ്സ് ഇൻ ദ സീ, സമുദ്രത്തിലെ തിരമാലകളുടെ മേൽ അവൻ തൻ്റെ പാദങ്ങൾ പതിക്കുന്നു. ഹീ പ്ലാൻസ് ഹിസ് ഫുട് സ്റ്റെപ്സ് ഓൺ ദ സീ ആൻഡ് റൈഡ്സ് ഓൺ ദ സ്റ്റോം. അവൻ കൊടുങ്കാറ്റുകളുടെ മീതെ അവൻ സവാരി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റ് ഊതിയാലെന്ത്? കടലിൻ്റെ അലമാലകൾ തെറുത്തുയർന്നാലെന്ത്? കടൽ ആരവാരം മുഴക്കിയാലെന്ത്? വളരെ നിഗൂഢമായ വഴികളിലൂടെ, അത്യന്തം രഹസ്യമായ വഴികളിലൂടെ, ആർക്കും അറിയില്ലാത്ത വഴികളിലൂടെ, അജ്ഞാതമായ പാതയിലൂടെ നിത്യനായ ദൈവം നമ്മെ നടത്തുന്നു. അവൻ്റെ അത്ഭുതങ്ങൾ അവൻ നിവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ ഓർക്കുക, ഏതെല്ലാം കടമ്പകൾ ചാടി കടന്നവിടം വരെയും വന്നു, പ്രതിസന്ധികളിലൂടെ നാം അന്ന് എത്തിച്ചേർന്നു, പ്രശ്നങ്ങളെ നാം ഓരോരുത്തരും അഭിമുഖീകരിച്ചതായ രംഗങ്ങൾ, പ്രയാസങ്ങൾ വന്നതായ അവസരങ്ങൾ, ഏങ്ങലടിച്ച് കരയേണ്ടി വന്നതായ സമയങ്ങൾ, എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് വിലപിച്ചതായ സമയങ്ങൾ, എൻ്റെ വേദന കാണാൻ എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് നാം വലഞ്ഞതായ സമയങ്ങൾ, എൻ്റെ ദൈവമേ ഒരിറ്റ് സ്നേഹം എനിക്ക് കിട്ടാനില്ലല്ലോ, ആരും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ച സമയങ്ങൾ, എനിക്കൊരു കൈത്താങ്കൾ തരാൻ ആരുമില്ലല്ലോ എന്നോർത്ത് നാം വിങ്ങി വിതുമ്പി കഴിഞ്ഞതായ സമയങ്ങൾ, ഓരോന്ന് ഓരോന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കുക. ആരും നിരാശപ്പെടേണ്ട, ദൈവത്തിൻ്റെ കൈയുണ്ട്. അവൻ നമ്മെ പിടിച്ചുയർത്തി, അവൻ്റെ വലങ്കരം കൊണ്ട് നമ്മെ പിടിച്ച്, അവൻ നമ്മെ നയിച്ച്, അവൻ അത്ഭുതകരമായ വഴികളിലൂടെ അതിശയങ്ങൾ നിർമ്മിച്ചുകൊണ്ട്, അതിശയങ്ങൾ വിരചിച്ചുകൊണ്ട് അവൻ നമ്മെ നടത്തിക്കൊണ്ട് പോകുന്നു. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേറൊരു കാര്യം വായിച്ചു, അത് ഇതുപോലൊരു കാര്യമാണ്. ഒരു അപ്പനും മോനും സുവിശേഷകരാണ്. അപ്പൻ സുവിശേഷകനാണ്,
മോൻ നല്ല പ്രാർത്ഥിക്കുന്നൊരു കുട്ടിയാണ്, സമർത്ഥനാണ്, നല്ല വേദപുസ്തക വായിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണ്, വേദപുസ്തകം വായിക്കാൻ നല്ല താല്പര്യം, ഇവൻ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ അപ്പൻ്റെ കൂടെ ഇറങ്ങും, എല്ലാ ദിവസവും അപ്പനും മോനും വീട്ടിൽ നിന്നിറങ്ങും, അവരുടെ കയ്യിൽ ചെറിയ പുസ്തകങ്ങളുണ്ട്, ചെറിയ ട്രാക്റ്റുകളുണ്ട്, ഇവർ രണ്ടുപേരും പോകും, ഒരുമിച്ച് പോകും, ഓരോ വീട്ടിലും കയറി ഇറങ്ങും, പുസ്തകവും ട്രാക്റ്റും കൊടുക്കും, അത് കൊടുത്ത് അവരോട് പറയും, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ കരുതുന്നു, യേശു നിങ്ങളെ കരുതുന്നു, സ്നേഹിക്കുന്നു, ഇത് തന്നെ പറയും. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് സമാധാനം തന്ന യേശു നിങ്ങൾക്ക് സമാധാനം തരും എന്ന് പറയും. ഒരു ദിവസം വലിയ മഴ, ഭയങ്കരമായ തണുത്ത കാറ്റ്, വീട്ടിൽ നിറങ്ങാൻ തോന്നുന്നില്ല. അപ്പൻ പറഞ്ഞു, മോനെ ഇന്ന് പോകുന്നില്ല. അയ്യോ അപ്പ, ഞാൻ ഡ്രസ്സ് ചെയ്തല്ലോ, പോവാൻ ഞാൻ തയ്യാറായല്ലോ, നമുക്ക് ഇറങ്ങാം. മോനെ വയ്യ, ഈ തണുപ്പത്ത് വയ്യ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അപ്പന് വിഷമമാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോട്ടെ. നീ ഒറ്റയ്ക്ക് പോകണോ? നല്ല തണുത്ത കാറ്റ്, എന്തൊരു മഴ, എങ്ങനെ നീ പോകും? അപ്പോൾ സാരമില്ല, ഞാൻ പൊയ്ക്കോളാം. അപ്പൻ്റെ അനുവാദത്തോടുകൂടി അവൻ പോയി. അവൻ പല വീടുകളിൽ ഇതൊക്കെ കൊടുത്തു. തണുത്ത കാറ്റ് കാരണം വീടുകളിൽ അടച്ചിട്ട്, നല്ല മഴയുമാണല്ലോ, വീടുകളിൽ വാതിൽ അടച്ചിട്ടിരിക്കുന്നത്, അവൻ വാതിൽ ചെന്ന് മുട്ടും, വാതിൽ തുറക്കും, അവൻ ഇത് കൊടുക്കും, പറയും, അവൻ ഇറങ്ങി പോന്നു. ഏതാണ്ട് ഇനി ഒരു ട്രാക്ട് മാത്രമുണ്ട്, ഒരു പുസ്തകം മാത്രമുണ്ട്, ഒരു ചെറിയ പുസ്തകം മാത്രം. അവൻ ആ പുസ്തകം കൊണ്ട് അവൻ മുന്നോട്ട് പോന്നപ്പോഴവൻ ഓർത്തു, ഇനി ഈ ഒരു പുസ്തകം ഞാൻ തിരിച്ചു കൊണ്ടുപോകണോ? ഇതുകൂടി കൊടുത്തിട്ട് പോകാം, ഇതുകൂടി കൊടുത്തിട്ട് പോകാം, അവൻ തീരുമാനിച്ചു. നോക്കി, അപ്പോഴുണ്ട് ഒരു വീട് കണ്ടു. അവൻ ആ വീട്ടിലേക്ക് കയറി. ആ വീട്ടിൽ കയറിയിട്ട് അവിടെ ആരും ഉള്ള ലക്ഷണമില്ല, അകത്തൊരു കാൽപ്പിമാറ്റം പോലും ഇല്ല, ഒരു ശബ്ദം പോലും ഇല്ല. അവൻ കോളിംഗ് ബെല്ലടിച്ചു, ഒന്നടിച്ചു, രണ്ടടിച്ചു, മൂന്നടിച്ചു, ആരും തുറക്കുന്നില്ല. അവൻ കുറേ നേരം അവിടെ നല്ലപോലെ കൈ അമർത്തി പിടിച്ചു കോളിംഗ് ബെല്ലിൽ, കൈ പിടിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് അവൻ വാതിക്കൽ തെരുതരം മുട്ടി, ആരും തുറക്കുന്നില്ല. എന്നാൽ ഇനി പോയേക്കാം, പക്ഷേ പോകാൻ മനസ്സ് വരുന്നില്ല. അവൻ അവിടെ ഗേറ്റിങ്ങിലേക്ക് അല്പം നടന്നതാണ്, പക്ഷെ പിന്നെയും തിരിച്ചു ചെന്നു, ഒന്നുകൂടി അമർത്തി പിടിച്ചു, എന്നിട്ട് വീണ്ടും വീണ്ടും തെരുതര വാതിക്കൽ മുട്ടി. അപ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു, വളരെ പാരവശ്യം പോണൊരു സ്ത്രീ, വല്ലാതെ അങ്ങ് തളർന്നു പോയൊരു സ്ത്രീ, മുഖത്തൊരു സമാധാനവുമില്ല, സന്തോഷവുമില്ല, മനസ്സിങ്ങനെ പതറിയിരിക്കുന്നൊരു സ്ത്രീ കണ്ടാലറിയാം. ഇവൻ വളരെ പുഞ്ചിരിയോടെ, നല്ല നല്ല സന്തോഷത്തോടെ അവൻ ആ സ്ത്രീയോട് പറഞ്ഞു, അതാണ്ടേ ഞാൻ സമാധാന സന്ദേശം അറിയിക്കാൻ വന്നതാണ്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുള്ളതായ കാര്യം അറിയിക്കാൻ വന്നതാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന യേശു ജീവിക്കുന്നുണ്ടെന്ന് പറയാൻ വന്നതാണ്. അതാണ്ടേ ഈ ചെറിയ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കാമോ? പിന്നെ ഞാൻ ഈ തന്ന ഈ ട്രാക്റ്റ് നിങ്ങൾ നോക്കുക എന്ന് ഞാൻ പോട്ടെ. അവൻ അവരോട് യാത്ര പറഞ്ഞിറങ്ങിപ്പോന്നു. അതിൻ്റെ തൊട്ടടുത്ത കൂട്ടായ്മ ദിവസം സാക്ഷ്യം പറയാനുള്ളവർക്ക് എഴുന്നേൽക്കാമെന്ന് അതിൻ്റെ കൂട്ടായ്മ നടത്തുന്നയാൾ പറഞ്ഞു. കൂട്ടായ്മ നടത്തുന്നയാൾ എൻ്റെ ഈ കുട്ടിയുടെ അപ്പനാണ്, ഈ കുട്ടിയുടെ അപ്പനാണ്, സാക്ഷ്യം പറയാനുള്ളവർക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ആ കൂട്ടായ്മയിൽ വന്നിട്ടില്ലാത്ത ഈ സ്ത്രീ എഴുന്നേറ്റു. ഈ സ്ത്രീ പറയിൽ ഇരിപ്പുണ്ടായിരുന്നു, കൂട്ടായ്മ വന്നിട്ടില്ല. ഈ സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്കൊരു സാക്ഷ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പലവിധത്തിൽ മനസ്സ് വിഷമിച്ച നൊന്ത് ഞാൻ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാൻ വിഷമിച്ച് ഞാൻ വിചാരിച്ചു മരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു കയറെടുത്ത് മുകളിൽ കെട്ടിയിട്ട് ഒരു കസേര കൊണ്ടുവന്ന് ഞാൻ ആ കയറിൻ്റെ ചുവടെ കൊണ്ടുവന്ന് ഇട്ടു. എന്നിട്ട് ഞാൻ ആ കയറിൻ്റെ കുരുക്ക് എൻ്റെ കഴുത്തിലിട്ട് ചാടാനായിട്ട് തുടങ്ങുമ്പോഴുണ്ട് തെരുതെരെ ബെല്ലടിക്കുന്നു, തെരുതെരെ കോളിംഗ് ബെല്ലടിക്കുന്നു. ശല്യം ഇപ്പോൾ തുറക്കാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചു, പക്ഷേ വീണ്ടും വീണ്ടും ഇതിങ്ങ് ബെല്ലടിക്കുക മാത്രമല്ല, വാതിക്കൽ മുട്ടുകയും കൂടി ചെയ്യുന്നു, പിന്നെ വിടാതെ ബെല്ലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അത് ആ കഴുത്തിൽ നിന്ന് കുരുക്ക് ഊരി മാറ്റി വെച്ചിട്ട് ഞാൻ ചെന്നു, ആരാണെന്ന് അറിഞ്ഞിട്ട് വന്ന് പിന്നെ ചാകാമെന്ന് വിചാരിച്ച് ഞാൻ ചെന്നു. അപ്പോഴുണ്ട് ഒരു കൊച്ചുകുട്ടി, നല്ല ഓമനത്വം തുളുമ്പുന്നൊരു കൊച്ച്, അവൻ
നല്ല പുഞ്ചിരിയോടുകൂടി എന്നോട് പറയുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന്. എനിക്കൊരത്ഭുതം, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ചാൽ ഞാൻ മരിക്കാൻ തുടങ്ങിയത്. എനിക്കാരുമില്ല, ഞാനൊരു വിധവയായ സ്ത്രീ, എനിക്ക് മക്കളില്ല, എനിക്ക് സമാധാനമില്ല, ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം, ഒരു സ്വസ്ഥതയുമില്ലാത്തതുകൊണ്ട് മരിക്കാൻ തുടങ്ങിയതാണ്. ഏതായാലും ഞാൻ ആ കസേര അവിടെ നിന്ന് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി ഇട്ടു, ആ കയർ ഊരി വെച്ചു, ഞാൻ വേദപുസ്തകം വായിച്ചു, ഈ കുട്ടി തന്ന പുസ്തകവും വായിച്ചു. അതോടുകൂടി എനിക്ക് വലിയ സമാധാനം കിട്ടി, യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു, ഞാൻ ഇന്നൊരു ഭാഗ്യവതിയാണ്. ആ കുട്ടി തന്ന പുസ്തകത്തിൽ ഇങ്ങനെ അഡ്രസ്സ് അതിൻ്റെ അടിയിൽ എഴുതിയിരുന്നു, അത് ഇവിടുത്തെ ഈ കൂട്ടായ്മയുടെ അഡ്രസ്സാണ്. അതുകൊണ്ട് ആ അഡ്രസ്സ് തേടി ഞാൻ നടന്ന് ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മോൻ മുൻനിരയിൽ ഇരിപ്പുണ്ട്. അപ്പനാണ് അന്ന് വചനം പറയുന്ന ആൾ. ഈ അപ്പൻ എഴുന്നേറ്റ് ഇറങ്ങി വന്നിട്ട് അപ്പൻ ഈ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞു. ഈ കുട്ടിയെ മോനെ കെട്ടിപ്പിടിച്ച് അവൻ നെറിയിൽ ചുംബിച്ചുകൊണ്ട് അപ്പൻ ഏങ്ങലടിച്ച് കരഞ്ഞു. അപ്പൻ പറഞ്ഞു, മോനെ നീ എന്നെ നല്ല പാഠം പഠിപ്പിച്ചു, ഞാൻ മടിച്ചപ്പോഴും നീ ഇറങ്ങിയല്ലോ, നീ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് നശിക്കുന്ന ആത്മാക്കളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ, ജീവനുള്ള ദൈവം നിങ്ങളെ നടത്തുന്ന വഴികൾ അത്ഭുതകരമായ വഴികളാണ്, അതിശയകരമായ വഴികളിൽ കൂടി ദൈവം നിങ്ങൾ നടത്തുന്നു. നിങ്ങൾ നിരാശരായിട്ടിരിക്കുകയാണോ? നിങ്ങൾ ആകുലത്തോടിരിക്കുകയാണോ? ഭാരപ്പെട്ടിരിക്കുകയാണോ? എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞിരിക്കുകയാണോ? നിസ്സഹായാവസ്ഥയിൽ നിങ്ങൾ കഴിയുകയാണോ? നിങ്ങളെ സ്നേഹിക്കുന്ന യേശു ഇതാ ആരിൽ കൂടെയെങ്കിലും നിങ്ങളോട് സംസാരിപ്പാൻ ബദ്ധപ്പെട്ട് നിങ്ങളുടെ ഹൃദയവാതിക്കൽ ഒന്ന് മുട്ടുന്നു. യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ കാണുക, യേശുവിൻ്റെ കരുണ നിങ്ങൾ കാണുക. നിങ്ങൾ വീണടുത്ത് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിങ്ങളെ കരം പിടിച്ച് നടത്തി ഒരു നല്ല ജീവിത അന്ത്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കുവാൻ ദൈവം അധ്വാനിക്കുന്നു. സഹോദരങ്ങളെ, ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രയത്നിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാകപ്പിഴകളും മാറ്റി നിങ്ങളെത്തേണ്ടടുത്ത് എത്തിക്കുവാനായി ദൈവം പരിശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ കുറവുകൾ അവൻ പോക്കുന്നു, അവൻ നിങ്ങളുടെ പോരായ്മകൾ ക്ഷമിക്കുന്നു, നിങ്ങൾക്ക് പറ്റിയ പാകപ്പിഴകളും തെറ്റുകളും പാപങ്ങളും എല്ലാം അവൻ ക്ഷമിക്കുന്നു. എല്ലാം മാറ്റി കഴുകിത്തരുന്ന തിരുരക്തത്താൽ കർത്താവായ യേശുവിൻ്റെ കരം നിങ്ങളെ തലോടുന്നു. ആ തിരുരക്തം പുരൻ്റെ കരം നിങ്ങളെ തലോടുകയും നിങ്ങളുടെ പാപക്കറകൾ കഴുകുവാനായി അവിടുന്ന് വാത്സല്യത്തോടെ നിങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നടന്നതാണ്. അബ്രഹാം പല വീഴ്ചകളും താഴ്ചകളുമുള്ള ജീവിതത്തിൽ അതിൽ നിന്നെല്ലാം ദൈവം അവനെ കരയേറ്റുന്നവൻ അറിഞ്ഞു. അവനിതാ ജീവിതാന്ത്യത്തിലേക്ക് വരികയാണ്. കാലസമ്പൂർണനായി അവൻ മരിച്ചു. ഹീ ഡൈഡ് ഇൻ പീസ്. അവൻ സമാധാനമുള്ളവനായി മരിച്ചു. ഹീ ഡൈഡ് ഫുള്ളി വെൽ. അവൻ കാലസമ്പൂർണതയിൽ മരിച്ചു, സംതൃപ്തനായി മരിച്ചു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം നല്ല സാക്ഷ്യമുള്ളവനായി മരിച്ചു. ഹീ ഡൈഡ് വിത്ത് ഫുൾ വീറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സത്യസാക്ഷിയായി അവൻ മരിച്ചു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ഭാഗ്യശാലിയായി മരിച്ചു, വിശ്വാസവീരനായി മരിച്ചു. ജീവിതാന്ത്യം എങ്ങനെയെന്ന് ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ? പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നിരാശ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ചെളി പറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ കറ പിണഞ്ഞിട്ടുണ്ടോ? എല്ലാം കഴുകിത്തരാൻ ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ തിരക്തം മതിയായതാണ്. ആ തിരക്തമാണിപ്പോൾ നിങ്ങളോട് കരുണയോടെ ആർദ്രതയോടെ സംസാരിക്കുന്നത്. ആ സ്നേഹമുള്ള തിരക്തം ഇന്ന് നിങ്ങളെ കഴുകുവാൻ നിങ്ങളുടെ നേരെ തളിക്കുകയാണ്, നിങ്ങളുടെ നേരെ നീട്ടുകയാണ്. ആ തൃക്കര നിങ്ങളെ നീട്ടി നിങ്ങളെ ആശീർവദിക്കുവാൻ അനുഗ്രഹിപ്പാൻ അവിടുന്ന് മനസ്സായി നിൽക്കുകയാണ്. യേശു ക്രിസ്തു ഇതാ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്വം നിൽക്കുകയാണ്. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിങ്ങളുടെ ആകുലം മാറ്റുവാൻ, നിങ്ങളുടെ ആവലാധി മാറ്റുവാൻ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ കറകൾ കഴുകുവാൻ യേശു ഇതാ നിൽക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് മകനെ നിന്റെ ജീവിതം സമർപ്പിക്കാൻ എനിക്കും ഇനിയും വൈകണമോ? മോളയെ ഇനിയും വൈകണമോ? ജീവിതം ക്രിസ്തുവിന് കൊടുക്കുക. ഈ നിസ്സാര ജീവിതം, ഈ അല്പപ്രാണൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അവനോട് വാക്ക് പറയുക, യേശുവേ ഇന്ന് മുതൽ, നാഥാ ഈ നിമിഷം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. യേശുവിനോട് വാക്ക് പറയുക, യേശുവേ ഈ നിമിഷം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു.
നിന്റെ ഈ പ്രിയമക്കളെ എല്ലാവരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിനായി ജീവിതം വേർതിരിച്ച് സൗഭാഗ്യം അനുഭവിപ്പാൻ, സമാധാനം അനുഭവിപ്പാൻ, സമാധാനത്തിൻ്റെ ജീവിതാന്ത്യത്തിലേക്ക് വരുവാൻ എല്ലാവരെയും ഒരുക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിനുണ്ടി എല്ലാവരെയും ഒരുക്കണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ.